നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആർ എസ് എസുമായിട്ടുള്ള സംവാദം കൊണ്ട് അവരുടെ തനതായ സംസ്കാരത്തെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് മുജാഹിദിന്റെ ലീഡർഷിപ്പ് വിചാരിക്കുന്നുണ്ടോ? ഉണ്ടോ? 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 ഇല്ല. എന്താ ഉറക്കെ പറയാനൊരു മടി പോലെ പറയണം. മറുപടി കണ്ടെത്തേണ്ട ചോദ്യം, ആർ എസ് എസുകാരുമായുള്ള സംവാദം കൊണ്ട് അവരുടെ തനതായ സംസ്കാരത്തെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് മുജാഹിദ് നേതാക്കൾ വിചാരിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ എന്ന ഒരു ചോദ്യം ഈ പ്രൗഢമായ സദസ്സിൽ മുഴങ്ങിയതാണ്. മുജാഹിദുകൾ പറയുന്നു ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ആ മറുപടി വെറുതെ പറയുന്ന മറുപടിയല്ല. ഞങ്ങൾ ഒരിക്കലും എത്തീസ്റ്റുകളല്ല, ഭൗതികവാദികളല്ല. നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് ജോൺ ബ്രിട്ടാസ് ആണ് അങ്ങ് ശൂന്യാകാശത്ത് നിൽക്കുന്നത്. അദ്ദേഹം മുജാഹിദ് വേദിയിൽ പോയി നടത്തിയ കുത്തിത്തിരിപ്പാണ് നിങ്ങൾ കേട്ടത്. ഒരു ചോദ്യമൊക്കെ എറിഞ്ഞു കൊടുത്തിട്ട് ഉണ്ടോ, 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 ഇല്ല, അത് പറയാൻ എന്താ മടി എന്നൊക്കെ ചോദിച്ച ചോദ്യമാണ്. ഇല്ല എന്ന ഉത്തരമാണ് അയാൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അയാൾക്ക് കിട്ടിയ ഉത്തരം നിങ്ങൾ ഇതിനകം തന്നെ കണ്ടു കഴിഞ്ഞു. അതായത് അയാളുടെ വെല്ലുവിളി മുജാഹിദുകൾ ഏറ്റെടുക്കുകയും ചെയ്തു, അയാൾ പറഞ്ഞതുപോലെയല്ല, അതിനെ അങ്ങ് നിഷേധിക്കുകയും ചെയ്തു. അതവിടെ നിൽക്കട്ടെ. ആൾ ഇതുവരെ ആകാശത്തു നിന്ന് താഴേക്ക് വന്നിട്ടില്ല. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് വളരെ ഗൗരവപരമായിട്ട് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചില മുഖ്യധാര മാധ്യമങ്ങൾ അതിനെപ്പറ്റി ഇപ്പോൾ ചർച്ച തുടങ്ങി വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ കണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷമായിട്ട് 5 വർഷം UDF ഭരിക്കും, 5 വർഷം LDF ഭരിക്കും. ഓരോരുത്തരും ഭരിച്ചു കഴിയുമ്പോൾ അടുത്തത് ആ അടുത്ത ടേം മറ്റു മുന്നണിക്കായിരിക്കും എന്ന ബോധ്യത്തോടെയാണ് അവർ ഭരിക്കുന്നത്. അപ്പോൾ ആ 5 വർഷക്കാലം സകല തോന്നിയവാസങ്ങളും കാണിച്ച് ദൂർത്തും കാണിച്ചിട്ട് അങ്ങ് പോകും. അടുത്ത സർക്കാരിൻ്റെ തലയിൽ ഭാരം വന്നോളും, ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് ധരിച്ചുകൊണ്ടാണ് ഓരോ 5 വർഷവും UDF ആണെങ്കിലും LDF ആണെങ്കിലും ഭരിക്കുന്നത്. പക്ഷേ ഇത്തവണ അത്ഭുതകരമായി LDFന് തുടർ ഭരണം കിട്ടി. പക്ഷേ അനുഭവിക്കാൻ പോകുന്നത് ജനങ്ങളാണ്. കടത്തിൽ നിന്ന് കടത്തിലേക്ക് മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. കടമെടുക്കാൻ ഉള്ള എല്ലാ പരിധികളും കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ അവരത് പറയാതെ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട ഒരു വാർത്തയാണ് KSRTC ബസ്സുകൾക്ക് ഡീസൽ അടിക്കാൻ മറ്റ് മാർഗമില്ലാതെ ഇവിടെ 6 രൂപ കൂടുതലാണ് കർണാടകത്തേക്കാൾ. അതുകൊണ്ട് കർണാടകത്തിൽ നിന്ന് വാങ്ങി ഡീസൽ അടിക്കാൻ പോകുന്നു. എത്ര ഗതികേടാണ് എന്ന് ഓർത്ത് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതേ വാർത്ത ഉത്തർപ്രദേശിൽ നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ ഗുജറാത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകൾ ആ ഒരു വാർത്ത വെച്ച് എത്രമാത്രം ആഘോഷിക്കുമായിരുന്നു എന്നൊന്ന് ഓർത്ത് നോക്കിയേ. UP അതാ ദരിദ്ര സംസ്ഥാനമായിപ്പോയി, ഗുജറാത്ത് അതാ ദരിദ്ര സംസ്ഥാനമായിപ്പോയി, അതുകൊണ്ടാണ് അവർ അടുത്ത സംസ്ഥാനത്ത് നിന്ന് ഡീസൽ വാങ്ങുന്നത് എന്ന തരത്തിൽ പറഞ്ഞ് അടിച്ചിറക്കി എത്രമാത്രം ഇവർ ആഘോഷിച്ചേനെ. പക്ഷേ എന്തെങ്കിലും ഇവിടെ ഉണ്ടായോ? കേരളം ഗതികെട്ടിട്ട് അയൽ സംസ്ഥാനമായ കർണാടകത്തിൽ നിന്ന് ഡീസൽ വാങ്ങുന്നു എന്ന വാർത്ത പുറത്തു വന്നിട്ടും പ്രഭുത്വർക്ക് അതൊരു കിരീടമാണ്. പോലീസ് ജീപ്പുകൾക്ക് ഡീസൽ അടിക്കാൻ മാർഗമില്ലാതെ വഴിയിൽ കിടക്കുന്നു. ഷിഫ്റ്റ് അഭിമാനത്തോടെ ഇറക്കിയ ഷിഫ്റ്റ് ബസ്സുകൾ ഓട്ടത്തിനിടയിൽ ഡീസൽ തീർന്നു പോയിട്ട് നിന്ന് പോകുന്നു, വഴിയിൽ കിടക്കുന്നു. കേരളമാണ് എന്ന് ഓർക്കണം. ഇതുവരെയും എന്തുകൊണ്ടാണ് വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ട ജനങ്ങൾക്ക് ഇതൊന്നും അത്ര ഗൗരവമല്ല എന്ന് തോന്നാത്തത്? ജനങ്ങൾക്ക് പ്രതികരണശേഷി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നല്ല ഭരണം അവർക്ക് ലഭിക്കുകയുള്ളൂ. ഇവിടെ നിർഭാഗ്യവശാൽ പ്രതിപക്ഷത്തിനും അതില്ല, ജനങ്ങൾക്കും അതില്ല. നമുക്കേവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു മന്ത്രി നമ്മുടെ പരിപാവനമായ പവിത്രമായ ഭരണഘടനയ്ക്കെതിരെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു രാജിവെച്ച് പുറത്തു പോയിട്ട് അതേ കാരണങ്ങൾ ഇന്നും അവിടെ നിലനിൽക്കെ തന്നെ തിരിച്ചിതാ മന്ത്രിസഭയിലേക്ക് വരുന്നു. ആ എത്ര പേർ പ്രതികരിച്ചു, എത്ര പേർ പ്രതിഷേധിച്ചു? പ്രതിഷേധം ഏതറ്റം വരെ പോയി? ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. പ്രഖ്യാപിക്കപ്പെടുന്ന 150 കൂട്ടം പരിപാടികൾ ഏതെങ്കിലും ഒരെണ്ണം നടക്കുന്നുണ്ടോ? വലിയ സാമ്പത്തിക വിദഗ്ധനൊക്കെയായ തോമസ് ഐസക് 2017 പറഞ്ഞു അടുത്ത വർഷം കൊണ്ട് KSRTC ലാഭത്തിലാവുമെന്ന്. അദ്ദേഹത്തിൻ്റെ കണക്കിൽ 2018 ലാഭത്തിലാവേണ്ടതാണ്. ആയോ? ആലപ്പുഴയെ അങ്ങ് സിംഗപ്പൂരും സ്വിറ്റ്സർലൻഡും ഒക്കെ ആക്കുമെന്ന് പറഞ്ഞു. അവിടെ കുറേ പാലം വരുന്നു, ഫ്ലൈ ഓവർ വരുന്നു, അത് വരുന്നു, ഇത് വരുന്നു. എന്തെങ്കിലും ആയോ നിങ്ങളുടെ അറിവിൽ? ഇല്ല.
ഇവർ ഈ ഭരിക്കാൻ കയറിയതിന് ശേഷം ഈ കേരളത്തിൽ നടന്നിട്ടുള്ള മാറ്റങ്ങളിൽ പ്രധാനപ്പെട്ടത് 40 വർഷങ്ങൾ മുടങ്ങിക്കിടന്ന 2 ബൈപ്പാസുകൾ പൂർത്തിയായി എന്നതാണ്. പക്ഷേ ആ 2 ബൈപ്പാസുകളും കേന്ദ്ര സർക്കാരിൻ്റെയാണ്, അതായത് ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ളതാണ്. അതിൽ സംസ്ഥാനത്തിന് മാത്രമായിട്ട് ഒരു ക്രെഡിറ്റും അവകാശപ്പെടാനില്ല. പിന്നൊരു ഗെയിൽ പദ്ധതിയാണ്. ഇതൊക്കെ മാറ്റി നിർത്തിയാൽ എന്താണ് ഈ സംസ്ഥാനത്തുണ്ടായ ഒരു മാറ്റം കഴിഞ്ഞ 5-6 വർഷങ്ങൾക്കിടയിൽ? കുറേ കടം വരുത്തി വെച്ചു എന്നല്ലാതെ, നടപ്പാക്കാത്ത കുറേ പദ്ധതികൾ പ്രഖ്യാപിച്ചു എന്നല്ലാതെ എന്താണ് പിണറായി സർക്കാർ ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്തത്? ഇനി ഈ കടം മേടിച്ച് മുടിയാറായി കഴിയുമ്പോൾ പിന്നെ ഒരിടത്തുനിന്നും കടം കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സർക്കാർ ചെയ്യാൻ പോകുന്നത് നികുതി കൂട്ടും എന്നതാണ്. ഒട്ടുമിക്ക സാധനങ്ങൾക്കും GST ആണ്, അതായത് കേന്ദ്രത്തിൻ്റെ നികുതിയാണ് എന്നതിൽ ആ ഭാഗത്ത് ഒരുപക്ഷെ ഇവർക്ക് തൊടാൻ മാർഗമില്ലായിരിക്കാം. പക്ഷേ സംസ്ഥാനത്തിന് മാത്രമായിട്ട് കൂട്ടാവുന്ന ചില നികുതികളുണ്ട്, അതിൽ അവർ നമ്മളെ മുക്കിക്കൊല്ലുക തന്നെ ചെയ്യും, അല്ലാതെ അവർക്ക് തുടർന്ന് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഓരോ തവണയും മലയാളികൾ തീർച്ചയായിട്ടും ഒന്നിലധികം തവണ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ഇത്തരം ഭരണാധികാരികളെ മതിയോ തുടർന്നും കേരളത്തിനെന്ന്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.